മാമുക്കോയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് പ്രമുഖ നടീ നടന്മാരും സംവിധായകരും ഉൾപ്പെടെ വിട്ടുനിന്ന നടപടിക്കെതിരെ സംവിധായകൻ വി എം വിനു രംഗത്ത്. മാമുക്കോയ ടാക്സി വിളിച്ച് എറണാകുളത്ത് പോയി മരിച്ചാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ സൗകര്യമായിരുന്നുവെന്ന് വി എം വിനു കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞു. മാമുക്കോയക്കൊപ്പം സിനിമയിൽ തിളങ്ങി നിന്ന ഒരൊറ്റ നടനും നടിയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തില്ല. സത്യനന്ദിക്കാട് മാത്രമാണ് എത്തിയത്. അമ്മയ്ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എത്തിയിരുന്നു. മാതാവ് മരിച്ചതിനാൽ മമ്മൂട്ടിക്കും ജപ്പാനിലായതിനാൽ മോഹൻലാലിനും പങ്കെടുക്കാനായില്ല. അതേസമയം കൊച്ചിയിലുണ്ടായിട്ടും പല നടീനടന്മാരും സംവിധായകരും കോഴിക്കോട്ടെത്താത്തതിനെ വിമർശിച്ച് സംവിധായകൻ വി എം വിനു രംഗത്തു വന്നു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലായിരുന്നു വി എം വിനുവിൻ്റെ വിമർശനം. മാമുക്കോയ ടാക്സി വിളിച്ച് എറണാകുളത്ത് പോയി മരിച്ചാലേ ചിലർക്ക് സൗകര്യമാവുകയുള്ളുവായിരുന്നുവെന്ന് വി എം വിനു പരിഹസിച്ചു. എന്നോട് എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നത്? ഞാൻ പറഞ്ഞു, മാമുക്കോയ ചെയ്യേണ്ട ഒരു കാര്യം എറണാകുളത്ത് പോയി മരിക്കേണ്ടിയിരുന്നു. ഒരു ടാക്സി വിളിക്കുക, എന്നിട്ട് മരിക്കാൻ വേണ്ടി എറണാകുളത്ത് പോവുക, എന്നിട്ട് അവിടെ കിടന്ന് മരിക്കുക. അപ്പൊ എല്ലാവരും പെട്ടെന്ന് വരാൻ സൗകര്യം, പെട്ടെന്നൊന്ന് എല്ലാ നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കെല്ലാം വന്ന് അദ്ദേഹത്തിനാക്കി അദ്ദേഹത്തെ കുറിച്ച് പൊക്കി പറഞ്ഞ് അങ്ങ് ആഹ്ലാദിച്ചു പോകാം. ദൂരെ സഞ്ചരിക്കാൻ പറ്റില്ല, ദൂരമല്ലേ. പക്ഷേ ഈ ഒരു സംഭവം സത്യത്തിൽ വളരെ വിഷമം. ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കോഴിക്കോട്ടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ വേദിയിലിരുത്തിയായിരുന്നു വി എം വിനുവിന്റെ വിമർശനം. ന്യൂസ് 18 കോഴിക്കോട്.